ഞാൻ ചന്ദന. എല്ലാവർക്കും സാൻഡൽ വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കോന്നിയിലേക്ക് പോകുന്നു. ആദ്യമായി ഞാനൊരു കൊട്ടവഞ്ചി സവാരിയാണ് നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മനോഹരമായ മണ്ണിറ വെള്ളച്ചാട്ടം കൂടെ കാണാം. ഞാനിപ്പോ അടവി എക്കോ ടൂറിസം സെന്ററിലേക്കുള്ള യാത്രയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ നിന്നും 12 കിലോമീറ്റർ വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ച് വേണം നമുക്ക് അവിടെ എത്താൻ. ഹലോ, ഇപ്പൊ നമ്മൾ കൊട്ടവഞ്ചിയിൽ കേറുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, അവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ഒരു കൊട്ടവഞ്ചിയിൽ 4 പേർക്ക് യാത്ര ചെയ്യാം. 500 രൂപയാണ് അതിന് വാങ്ങുന്നത്. പോകുന്ന വഴിയുടെ സൈഡിലായിട്ട് നല്ലൊരു പൂന്തോട്ടം കാണാം. എനിക്ക് ജാക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ കൊട്ടവഞ്ചി കയറാൻ പോവാം. മരങ്ങളൊക്കെ ഇങ്ങനെ ചാഞ്ഞു കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇലകളിലും കമ്പുകളിലും ഒക്കെ നമുക്ക് തൊടാൻ പറ്റും. നമ്മളിപ്പോൾ പോകുന്നത് കല്ലാറിലൂടെയാണ്. പമ്പയുടെ ഒരു കൈവഴിയാണ് ഈ കല്ലാറ്. കാണാൻ നല്ല ഭംഗിയുണ്ട്.
അപ്പോൾ ഇവിടെ മരങ്ങളൊക്കെ ഇങ്ങനെ ചാഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഞാനിവിടെ നേരത്തെ കോന്നിയിൽ വന്നൊരു വീട് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാനിവിടെ കയറാൻ പറ്റിയില്ല, കാരണം അന്ന് അടവായിരുന്നു, ഇത് ഞായറാഴ്ചയായിരുന്നു. ഇപ്പോൾ ഇവിടെ ഞായറാഴ്ചയും ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അന്ന് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഇവിടെ മൂന്നാൾക്കാരാണെങ്കിലും രണ്ടാൾക്കാരാണെങ്കിലും ഒരാളാണെങ്കിലും ഇവിടെ 500 രൂപ തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. മാക്സിമം 4 പേർക്ക് കയറാം. അപ്പോൾ ഞാനും കറങ്ങാൻ പോവാണ് കേട്ടോ. നിങ്ങളിവിടെ വരുമ്പോഴേ നിങ്ങൾ നിങ്ങളുടെ വഞ്ചി ഓടിക്കുന്ന ആളോട് പറയണം നിങ്ങളെ കറക്കണമെന്ന്. നല്ല രസമാണ് ഇങ്ങനെ കറങ്ങുമ്പോൾ. പക്ഷേ ചിലപ്പോൾ ചിലവർക്കൊക്കെ ഈ തല ചുറ്റുന്ന പോലെ തോന്നും, പക്ഷെ എനിക്കങ്ങനെ തോന്നിയില്ല. ഈ വെള്ളം ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. ആഹാ, ഇപ്പൊ എന്തൊരു വ്യൂ ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഒരു മലയൊക്കെ ഉണ്ട് കേട്ടോ, കാണാൻ നല്ല രസമാണ്. ഇവിടെ ഒരുപാട് മരങ്ങൾ ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അതിലേറെ രസമാണിത് കാണുമ്പോൾ. വേറൊരു മരത്തില് വേരാലം എന്ന് പറയാം, വേരാലിന്റെ വേറൊരു ടൈപ്പാണ്.
ഇവിടെ നേരത്തെ കിളി കണ്ടത് അവിടെ ഇരിക്കുമായിരുന്നു. അതിങ്ങനെ മാറ്റി മാറ്റി അപ്പോൾ നമ്മുടെ കൊട്ടവഞ്ചി സവാരി കഴിഞ്ഞു. നമ്മുടെ ഈ വഞ്ചി അടുക്കാറായി കരയിലോട്ട്. ഇവിടെ വേറെ ഒരുപാട് വഞ്ചികൾ കാണാം. കൊട്ടാഞ്ചി ഓടിക്കുമ്പോൾ നമ്മളാ തൊഴയുന്ന സാധനമില്ലേ, അതിനൊക്കെ ഭയങ്കര വെയിറ്റാണ്. ഇനി നമ്മൾ മണ്ണീറ വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത്. അടവി എക്കോ ടൂറിസം സെൻ്ററിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരമുണ്ട് മണ്ണീറ വെള്ളച്ചാട്ടത്തിലേക്ക്. ഞാൻ കൊട്ടവഞ്ചിയിൽ നിന്ന് അവിടുത്തെ സഫാരിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ മണ്ണിറ വെള്ളച്ചാട്ടത്തിലേക്കാണ് വന്നത്. ഇവിടെ വെള്ളമൊന്നും തീരെ ഇല്ല. അപ്പോൾ ഇനി ഞാനൊരു മഴക്കാലത്ത് വന്നിട്ട് ഇവിടെ നല്ല വെള്ളമൊക്കെ ഒഴുക്കുമായിരിക്കും. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വലിയൊരു മരമുണ്ട്, അതിൻ്റെ ഈ വേരൊക്കെ ഭയങ്കര അട്രാക്റ്റീവാണ്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.